കർത്താവിന്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുത്തിപ്പായി അങ്ങേ മുമ്പിൽ കാത്തിപ്പോ ഞങ്ങൾ കർത്താവിന്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുത്തിപ്പായി അങ്ങേ മുമ്പിൽ കാത്തിപ്പോ ഞങ്ങൾ പ്രിയ ദൈവമക്കളെ സഭയുടെ വലിയ ആഘോഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ന് നമ്മൾ വലിയൊരു വിശുദ്ധനെ ധ്യാന വിഷയമാക്കുകയാണ്, അസീസിയിലെ ഫ്രാൻസിസ് പുണ്യാളൻ. ഒരുപക്ഷെ സഭയുടെ മാറിൽ കിടന്നുറങ്ങിയ തീര വിശുദ്ധരിൽ ഇതിനേക്കാളും വലിയ തീരനായിട്ടുള്ള ഒരു വിശുദ്ധനുണ്ടോ? ക്രൈസ്തവരും അക്രൈസ്തവരും അദ്ദേഹത്തെ വിളിച്ച പേരാണ് രണ്ടാം ക്രിസ്തു. ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവനും ഫ്രാൻസിസിന് കൊടുത്ത പേരാണ് രണ്ടാം ക്രിസ്തു. ഇതിനപ്പുറത്ത് എന്തൊരു പേര് കിട്ടാൻ, എന്തൊരു പേര് കിട്ടാൻ ഇങ്ങനെ ജീവിച്ചു പോയൊരു വ്യക്തിയുണ്ടോ? അസീസിയിലെ ഫ്രാൻസിസ് പുണ്യാളൻ തന്നെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അസീസിയിലെ ഫ്രാൻസിസ്, ഇലകൾക്കൊപ്പം വിടരുന്നവൻ, വേരുകൾക്കൊപ്പം പടരുന്നവൻ, പൂക്കളിൽ മണക്കുന്നവൻ, പഴങ്ങളിൽ മധുരിക്കുന്നവൻ, ഭൂമി മുഴുവൻ എൻ്റെ മുറ്റം, മല എൻ്റെ മുത്തച്ഛൻ, എന്നെ മുതുകിലേറ്റി ഓമനിച്ചു, മഴ എൻ്റെ മുത്തച്ഛി, എന്നെ കുളിരുകൊണ്ട് പുതപ്പിച്ചു, എൻ്റെ അമ്മ കാട്, അവളെനിക്ക് തണലും കനിയും തന്നു, എൻ്റെ അച്ഛൻ കാറ്റ്, അവൻ എന്നെ ഉലകം മുഴുവൻ കാട്ടിത്തന്നു, ചന്ദ്രൻ എന്നെ സ്വപ്നം കാണിച്ചുറക്കി, സൂര്യൻ എന്നെ തൊട്ടു വിളിച്ചുണർത്തി, എൻ്റെ ചുമലിൽ പറന്നിരിക്കുന്നു പിറാക്കളും മേഘങ്ങളും, എൻ്റെ മടിയിൽ തുള്ളിക്കളിക്കുന്നു ചെന്നായ്ക്കുട്ടികളും തിരമാലകളും. എന്തൊരു മനുഷ്യനായത് ഇദ്ദേഹം! ഇത് ആരാ? ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ കുടുംബമാക്കി മാറ്റി. അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ പ്രിയങ്കരനായ ആ ലാറ്റിൻ അമേരിക്കൻ കർദിനാൾ ഗൊഗോളിയോ വത്തിക്കാനിലെത്തിക്കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയാണ് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പം ആദ്യം മനസ്സിലേക്ക് ഫ്രാൻസിസ് എന്ന പേര് വന്നത്. ആരുടെ മനസ്സിൽ വരാതിരിക്കും ഈ പേര്? അതുകൊണ്ടാണല്ലോ അദ്ദേഹം എഴുതിയപ്പോൾ ലൗദാത്തോസി എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിന് ഒരു ചുംബനം കൊടുത്ത് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. ദൈവമക്കളെ, ജീവിതത്തെ മുഴുവൻ ഒരു ആഘോഷമാക്കിയ ഇതുപോലത്തെ ഒരു വിശുദ്ധനുണ്ടോ? കൊച്ചുനാളിൽ ലോകത്തിൻ്റെ പിന്നാലെ പോയി, മാടമ്പിയാകാൻ പോയി, പ്രഭുവാകാൻ പോയി, അങ്ങനെയൊക്കെ നിന്ന ഫ്രാൻസിസ് ഇതാ ഉയർന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വലിയ ഉത്സവക്കാരനായി മാറുക. തെരുവുകളിൽ യുവാക്കന്മാരുമായിട്ട് നൃത്തം പാട്ടുപാടി നൃത്തം ചെയ്തിരുന്ന ഈ യുവാവ് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്ത് ക്രിസ്തുവിനോടൊപ്പം നൃത്തം ചെയ്യുന്ന ഈ വിശുദ്ധൻ. ദൈവമക്കളെ, തനിക്ക് കല്ലേറ് കിട്ടുമ്പോൾ ഒരു കല്ലിന് ഒരു സ്വർഗം, രണ്ട് കല്ലിന് രണ്ട് സ്വർഗം, സ്വർഗം സ്നേഹം, സ്നേഹം സ്വർഗം എന്നൊക്കെ മാത്രം പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ പാദരെന്ന് വിളിച്ച ബെർണദീനോ പ്രഭുവിൻ്റെ മകൻ പരമ ദരിദ്രനായി തീർന്നത്, ഉടുവസ്ത്രം പോലും ഉരിക്കളഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വന്തമാണെന്ന് പറയണമെങ്കിൽ പഠിച്ച പുസ്തകങ്ങളല്ല, വായിച്ചതൊന്നുമല്ല, കിട്ടിയ പരിശുദ്ധാത്മാവ് ഇതാ ഒരു സാധാരണ യുവാവിനെ സ്വർഗത്തോളം ഉയർത്തുക. ഫ്രാൻസിസ് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നടക്കുന്ന ലിയോ പറയുന്നുണ്ട്, ലിയോ പറയുന്നൊരു വാക്കാ, ഫ്രാൻസിസ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കാലുകൾ നിലത്ത് മുട്ടാകില്ലായിരുന്നു. ഫ്രാൻസിസ് ഒരിക്കൽ വിശുദ്ധരെ പറ്റി പറയുന്ന ഒരു കൊച്ചു കാര്യമുണ്ട്. ആരാണ് ശരിക്കും വിശുദ്ധനെന്ന് പറയുന്നത്? രോഗികളെ സുഖപ്പെടുത്തുന്നവനാണോ? അല്ല. ഭാഷാപരത്തിൽ സംസാരിക്കുന്നവനാണോ? അല്ല. അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണോ? അല്ല. പ്രപഞ്ചത്തിൻ്റെ ഭാഷ കാറ്റിനോട് സംസാരിക്കുന്നവനാണോ? പക്ഷിയോട് സംസാരിക്കുന്നവനാണോ? അല്ല. ജീവിതത്തിൽ ദുരന്തം തരുന്നൊരു മനുഷ്യൻ. നമ്മളൊരു ആശ്രമത്തിലേക്ക് ചെല്ലുന്നു, തണുത്ത് വിറച്ച് വിശന്ന് നമ്മൾ ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ആശ്രമത്തിനുള്ള വ്യക്തി നമ്മളെ പിടിച്ച് പുറത്തേക്ക് തള്ളി, നമ്മൾ ആ തണുപ്പിലും ചെളിയിലും കിടക്കുമ്പോൾ നമ്മളെ തള്ളിയ വ്യക്തിയെ ദൈവമാണെന്ന് കാണാൻ കഴിയുന്ന വ്യക്തിയാണ് ഒരു വിശുദ്ധൻ. ദൈവമക്കളെ, ആത്മീയതയുടെ ഒരുപാട് ആഴങ്ങളിലേക്ക് പോയ ഒരു പരമപരിശുദ്ധനായ വ്യക്തി.
ഒരിക്കലും അദ്ദേഹത്തിന് ഒരു സ്വപ്നം കാണുക, രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം സ്വർഗീയ സ്വപ്നങ്ങൾ കൊടുക്കുമത്രേ. രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം സ്വർഗീയ സ്വപ്നം കൊടുക്കുമത്രേ. ഫ്രാൻസിസ് പ്രാർത്ഥിക്കുമ്പോൾ ഫ്രാൻസിസ് കാണുന്നത് വത്തിക്കാനിലെ പ്രശസ്തമായ ലാറ്ററൻ ദേവാലയം ഇതാ ചെരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഫ്രാൻസിസിന് ദർശനം കിട്ടുന്നു. ഫ്രാൻസിസിനോട് പറഞ്ഞു, നിന്റെ കൈയും മെയ്യും തോളും ഉപയോഗിച്ച് ഈ ബസലിക്കയെ നീ താങ്ങി നിർത്തുക, നീ എൻ്റെ സഭയെ പണിയുക. ദൈവമക്കളെ, സഭയെ പണിയാൻ, ദൈവമക്കളെ ദൈവരാജ്യം പണിയുക എന്ന സഭ എന്ന് പറഞ്ഞാൽ അർത്ഥം ക്രിസ്തുവിനെ പണിയുക എന്നാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇതാ ഈ ഒരു നിർദ്ദേശം കിട്ടി മാർപ്പാപ്പയുടെ അടുക്കിലേക്ക് ഫ്രാൻസിസ് പോകുന്നൊരു ചിത്രമുണ്ട്. ഫ്രാൻസിസ് ചെന്ന് ഈ കാര്യം പറയുമ്പോൾ പാപ്പ ഞെട്ടി വിറച്ച് സിംഹാസനത്തിൽ എഴുന്നേറ്റിട്ട് പറയുന്നു, ഇന്നലെ രാത്രി എനിക്കും ഇങ്ങനെ ഒരു സ്വപ്നമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്വപ്നത്തിൽ ഒരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു. അയാൾക്ക് നിന്റെ മുഖമാണ്, അയാളുടെ രൂപം നിന്റേതാണ്, നീയാണ് ആ ദേവാലയം താങ്ങിക്കൊണ്ടിരുന്നത്. ദൈവമക്കളെ, ഒരുപാട് പറഞ്ഞു പോകുവാനുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഇതാ ഫ്രാൻസിസിനെ പറ്റി കൂട്ടുകാരൻ ലിയോ പറയുകയാണ്, ഓരോ ദിവസവും ആയിരക്കണക്കിന് യാചകർ മണ്ണിലും പൊടിയിലും മഞ്ഞിലും ചെളിയിലും കൂടി പാകപ്പുറത്ത് കൂടി ഇഴഞ്ഞും വലിഞ്ഞും നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ഫ്രാൻസിസിൻ്റേത് പോലെയുള്ള നടന്നു തളർന്ന തകർന്ന ദുർബലമായ വ്രണങ്ങൾ നിറഞ്ഞ പാദങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഫാദർ ഫ്രാൻസിസ് ഉറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹം അറിയാതെ കുനിഞ്ഞ് ആ പാദങ്ങളിൽ ചുംബിച്ചിട്ടുണ്ട്. മനുഷ്യരാശിയുടെ മുഴുവൻ സഹനത്തിലുമാണ് ഞാൻ ചുംബിക്കുന്നതെന്ന് എനിക്കപ്പോൾ തോന്നിയിട്ടുണ്ട്. ദൈവമക്കളെ, സൗന്ദര്യത്തിന് പുതിയൊരു വ്യാഖ്യാനം, അതാണ് ഫ്രാൻസിസ്. ഉത്സവങ്ങൾക്ക് പുതിയൊരു വ്യാഖ്യാനം, അതാണ് ഫ്രാൻസിസ്. ഫ്രാൻസിസിൻ്റെ ഭാര്യയുടെ പേരാണ് ദാരിദ്ര്യം. ഫ്രാൻസിസിലെ മണവാട്ടിയുടെ പേരാണ് ദാരിദ്ര്യം. സിൽവസ്റ്റർ അച്ഛൻ ഫ്രാൻസിസും ദാരിദ്ര്യവും തമ്മിലുള്ള കല്യാണാഘോഷം നടത്തിക്കഴിഞ്ഞപ്പോൾ പട്ടിണിക്ക് നിന്ന് നൃത്തം തുള്ളുന്ന ഫ്രാൻസിസിനെ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ വരച്ചു വച്ചിട്ടുണ്ട്. ദൈവമക്കളെ, പറയുമ്പോൾ മനസ്സ് നിറഞ്ഞ് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു വലിയ വിശുദ്ധനാണ്. ഒരുപാട് ഒരുപാട് ദൂരെ നിൽക്കുന്ന ഒരു വിശുദ്ധൻ, അടുക്കാൻ ശ്രമിക്കും തോറും ഒരുപാട് ദൂരേക്ക് പോകുന്ന ഒരു വിശുദ്ധനായിട്ട് ഈ ഫ്രാൻസിസിനേക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കൊതി തോന്നിയിട്ടുണ്ട് ഈ വിശുദ്ധനെ നോക്കി നിൽക്കാൻ. നിങ്ങൾക്കും ഈ കൊതി ഉണ്ടാവണം. അതുകൊണ്ടാണ് നാളെ തിരുനാൾ ആഘോഷിക്കാൻ പോകുന്ന ഫ്രാൻസിസ്, 4 ഒക്ടോബർ 4 വിശുദ്ധൻ്റെ തിരുനാൾ, 3 ഈ ഒരു ധ്യാനം തരുന്നത്. ഫ്രാൻസിസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമേ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നതെങ്കിൽ നീ ഒരു ദൂതനെ വിട്ട് ആ സ്വർഗം അങ്ങ് അടച്ചു കളയണേ. നരകത്തെ പേടിച്ചിട്ട ഞാൻ നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ ആ നരകത്തിലേക്ക് എന്നെ തള്ളിയിടണേ. ദൈവമേ, നിനക്ക് വേണ്ടി മാത്രം, നിനക്ക് വേണ്ടി മാത്രം നിന്നെ സ്നേഹിക്കാൻ. ദൈവമക്കളെ, എന്തൊരു ബലവാദ്, എന്തൊരു ബലവാദ്. ദൈവം പോലും എതിരു നിൽക്കുമ്പോൾ, ഭൂമിയും മനുഷ്യനും എതിരു നിൽക്കുന്നു, ദൈവം പോലും എതിരു നിൽക്കുമ്പോൾ ദൈവത്തെ വീണ്ടും സ്നേഹിക്കാനുള്ള കരുത്തിൻ്റെ പേരല്ലേ ആത്മീയത. അതുകൊണ്ടല്ലേ അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചു, ഒരുപാട് സ്നേഹിച്ചു. ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തമ്പുരാൻ കർത്താവ് കൊടുത്ത സമ്മാനമാണ് പഞ്ചക്ഷതങ്ങൾ. ഒരിക്കൽ തമ്പുരാനോട് പ്രാർത്ഥിച്ചു, സെപ്റ്റംബർ 14 കുരിശിൻ്റെ തിരുനാളിൻ്റെ തലേ ദിവസം അദ്ദേഹം പ്രാർത്ഥിക്കുക. വലിയ ആഘോഷമാണ് കുരിശിൻ്റെ തിരുനാൾ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുന്ന ഫ്രാൻസിസിനെ ദൂരെ നിന്ന് ലിയോ ബ്രദർ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങുന്നു. അദ്ദേഹം കിടന്ന് വല്ലാതെ വാവിട്ട് നിലവിളിച്ച് പോരാ പോരാ ഇനിയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് സഹനമേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് കാലുകളിലൂടെ രക്തം വരാൻ തുടങ്ങി. ഇതാ വെട്ടിയിട്ടതുപോലെ ഫ്രാൻസിസ് നിലത്ത് വീഴുക. അവിടെ കിടന്ന് ഉരുളുന്ന ഫ്രാൻസിസ് പോരാ പോരാ ഇനിയും വേണം ഇനിയും വേണം എന്ന് പറഞ്ഞ് സഹനമേറ്റ് വാങ്ങി. ഒന്ന് തിരിയുമ്പോൾ ചങ്കിൽ നിന്ന് ചുമര ചുറ്റുന്നൊരു കാഴ്ച. ദൈവമക്കളെ, ക്രിസ്തു തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് തിരിമുറിവെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെ വിരുന്നുകളുടെ പിന്നാലെ പോയവൻ, ഇതാ ക്രിസ്തുവിനെ ഉത്സവമാക്കി ആഘോഷമാക്കിയ വലിയ തിരുനാളാണ് അസീസിലെ ഫ്രാൻസിസ് പുണ്യാളൻ്റെ തിരുനാൾ. ദൈവമക്കളെ, ഈ പുണ്യാളൻ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. എന്നെ വിഷമിപ്പിക്കുന്നൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം.
അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നില്ല. എനിക്കൊരു പുരോഹിതനാകാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യം സ്വീകരിക്കാതെ മാറി നിന്ന ഒരു ഒരു ബ്രദർ ആയിരുന്നു അസീസിയിലെ ഫ്രാൻസിസ്. ഓ കർത്താവേ, പൗരോഹിത്യം സ്വീകരിക്കാൻ എനിക്കെന്തു നന്മ! ഈ പുണ്യവാൻ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അദ്ദേഹം സ്വീകരിക്കാഞ്ഞ പൗരോഹിത്യം നീ എന്ത് യോഗ്യത കണ്ടിട്ട എനിക്ക് തന്നത്? മക്കളെ, പ്രാർത്ഥിക്കാം. കരുത്തോടെ ജീവിക്കാൻ, ബലത്തോടെ ജീവിക്കാൻ, ജീവിതത്തെ സംഭവിക്കുന്നതിനൊക്കെ സ്വർഗത്തോട് ചേർത്ത് പിടിക്കാൻ തമ്പുരാന്റെ കരങ്ങളിൽ നിന്ന് തരുന്നതായി സ്വീകരിക്കാൻ ഈ വലിയ തിരുനാള്. ദൈവമക്കളെ, കുരിശിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ രൂപമുണ്ടാകും അത്രേ. ജീവിതത്തിൽ മുഴുവൻ കുരിശിനെ സ്നേഹത്തോട് ചുംബിച്ച ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കുരിശിനോടുള്ള സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ. തിരുമുറിവുകളോടുള്ള സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ. ക്രിസ്തുവിനോടുള്ള ആഴമേറിയ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ. പ്രപഞ്ചത്തെ മുഴുവൻ സ്വന്തമായി കാണാൻ, ഓ കർത്താവേ, പക്ഷികളോട് സംസാരിക്കാൻ, മീനുകളോട് സുവിശേഷം പ്രസംഗിക്കാൻ, തെരുവിൽ അപമാനിതരാകാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, സഭ അപകടത്തിലാണ്. കർത്താവേ, സഭ അപകടത്തിലാണ്. ഞങ്ങൾക്ക് ഇനിയും ഒരു ഫ്രാൻസിസിനെ വേണം. ഓ കർത്താവേ, നിന്റെ ഫ്രാൻസിസ് ആക്കി ഞങ്ങളെ നീ മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ പടുത്തുയർത്താൻ, പൗരോഹിത്യത്തെ പടുത്തുയർത്താൻ, സന്യാസത്തെ പടുത്തുയർത്താൻ, ഓ കർത്താവേ, ഒരിക്കൽ കൂടി അന്ന് ഫ്രാൻസിസിന് കൊടുത്ത വരം നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകണമേ. നല്ല ദൈവമേ, ഈ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന, വിഷമിക്കുന്ന, ദുഃഖിക്കുന്ന, നിരാശപ്പെടുന്ന മക്കൾ അത്ഭുതകരമായ അഭിഷേകം നിറയട്ടെ. യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒറ്റപ്പെട്ടു പോയവര്, നിരാശപ്പെട്ടു പോയവര്, ദൈവത്തിൽ നകന്നു പോയവര്, ഈ നിമിഷം ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഈ മക്കളുടെ മേൽ പ്രസരിക്കട്ടെ. മുറിവുകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തെരുവുകളിൽ അലയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജയിലുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ മുദ്ര ഈ മക്കളുടെ മേലുണ്ടാവട്ടെ. സ്വർഗത്തിൻ്റെ സമാധാനം, സ്വർഗത്തിൻ്റെ സന്തോഷം, സ്വർഗത്തിൻ്റെ സൗഖ്യം ഈ മക്കളുടെ മേലുണ്ടാവട്ടെ. അമേൻ, അമേൻ, അമേൻ. പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടം നന്നെ മാധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടം നന്നെ മാധ്യസ്ഥ സഹായ നീകണേ.